നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗാസയിൽ നിന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഇസ്രായേൽ പട്ടണമായിട്ടുള്ള അഷ്കനോണിൽ മലയാളി നഴ്സ് ഇടുക്കി കരീത്തോട് സ്വദേശിയായിട്ടുള്ള സന്തോഷിന്റെ ഭാര്യ സൗമ്യ ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് ഞെട്ടലോടെയാണ് കേരള മനസാക്ഷി കേട്ടത്. അനേകം മലയാളികളുള്ള പ്രദേശമാണ് അഷ്കനോണെന്നും അവസ്ഥ ഭീകരമാണെന്നും ആക്രമണത്തിന്റെ തത്സമയ വീഡിയോ പങ്കുവച്ച വ്ലോഗറായിട്ടുള്ള സനോജ് വെളിപ്പെടുത്തിയിരുന്നു. വീണ്ടും രൂക്ഷമാകുന്ന ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ ഇരുപക്ഷത്തും നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. ഈ മേഖലയിൽ 2019 ന് ശേഷം ഏറ്റവും രൂക്ഷമായ സംഘർഷമാണിതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അധിനിവേശ കിഴക്കൻ ജെറുസലേമിലെ അൽ അക്സ പള്ളി വളപ്പിൽ തിങ്കളാഴ്ച ആരംഭിച്ച സംഘർഷമാണ് ഇപ്പോൾ കൈവിട്ടു പോയത്. എന്നാൽ ഇപ്പോൾ ഹമാസിനെതിരെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തെ അനുകൂലിച്ച് US പ്രസിഡന്റ് കൂടിയായിട്ടുള്ള ജോ ബൈഡൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേലിന് സ്വയം പ്രതിരോധിക്കാൻ അവകാശമുണ്ടെന്നാണ് ജോ ബൈഡന്റെ അവകാശവാദം. എന്നാൽ ആക്രമണങ്ങൾ ഉടൻ അവസാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി കൂടിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞു. ഡെപ്യൂട്ടി അസിസ്റ്റന്റ് സെക്രട്ടറിയെ അമേരിക്ക സമാധാന ദൂതനായി ഇവിടെ നിയമിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇസ്രായേൽ വ്യോമ ആക്രമണത്തിൽ 16 പ്രധാന നേതാക്കൾ കൊല്ലപ്പെട്ടതിന് പിന്നാലെ കിഴക്കൻ ഇസ്രായേലിൽ റോക്കറ്റ് വർഷം നടത്തി തിരിച്ചടിക്കുകയാണ് ഹമാസ്. ഗാസയിലെ ബ്രിഗേഡ് കമാൻഡറായിട്ടുള്ള ബാസി മിസൈം മിസൈൽ ടെക്നോളജി തലവൻ ജോമാ തഹ്ലയും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുവെന്നാണ് വിവരം. പലസ്തീനിൽ ഇതുവരെ 14 കുട്ടികൾ ഉൾപ്പെടെ 67 പേരും ഇസ്രായേലിൽ 7 പേരുമാണ് കൊല്ലപ്പെട്ടത്. 2014 ശേഷം ഹമാസിന് നഷ്ടമാകുന്ന ഏറ്റവും മുതിർന്ന നേതാവ് കൂടിയാണ് ബാസിം ഈസ. സൈറ വിഭാഗം മേധാവി കൂടിയാണ് ഈസയ്ക്കൊപ്പം കൊല്ലപ്പെട്ട ജോമാ തഹ്ല. ഹമാസ് സൈനിക വിഭാഗമായിട്ടുള്ള ക്വാസം ബ്രിഗേഡിനെ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത്. ഗാസയിലെ ഹമാസ് ഭരണത്തിന്റെ ആണിക്കല്ലാണ് ഖാസം ബ്രിഗേഡ്. ഗാസയിലെ ആശുപത്രികൾ നിറഞ്ഞു കവിഞ്ഞെന്നും ആരോഗ്യവകുപ്പ് ആശങ്ക അറിയിച്ചിട്ടുണ്ട്. കിഴക്കൻ ഇസ്രായേലിലേക്ക് റോക്കറ്റ് വർഷം നടത്തി ഹമാസ് തിരിച്ചടിക്കുകയാണ് ചെയ്തത്. ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ടെൽ അവീവ്, അഷ്കലോൺ, ലോദ് നഗരങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം നടത്തുന്നത്. സംഘർഷം ആളിപ്പടർന്നതോടെ ഇസ്രായേൽ പാലസ്തീൻ അതിർത്തി നഗരങ്ങളിൽ ജനങ്ങൾ തെരുവിൽ ഏറ്റുമുട്ടുകയാണ്. പലസ്തീനിൽ 53 പേരും ഇസ്രായേലിൽ 6 പേരുമാണ് കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ അധിനിവേശ നീക്കങ്ങൾ നിർത്തിവെക്കണമെന്ന് റഷ്യ ഇതിനോടകം തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇരുപക്ഷവും പ്രകോപനം ഒഴിവാക്കണമെന്ന് ചൈന, ഇറ്റലി, ജർമ്മനി എന്നീ രാജ്യങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഹമാസിന്റെ പ്രത്യാക്രമണത്തിൽ ഒരു ഇസ്രായേലി സൈനികൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഷെയ്ഖ് ജറ മേഖലയിലെ പാലസ്തീൻകാരെ ഒഴിപ്പിക്കാനുള്ള നീക്കത്തെ തുടർന്ന് ഏതാനും നാളുകളായുള്ള സംഘർഷമാണ് ഇപ്പോൾ തുടർന്നു പോരുന്നത്. അൽ അക്സയിൽ നിന്ന് ഇസ്രായേൽ സേന പിൻവാങ്ങാൻ പാലസ്തീൻ പ്രതിരോധ പ്രസ്ഥാനമായിട്ടുള്ള ഹമാസ് നൽകിയ സമയം തിങ്കളാഴ്ച അവസാനിച്ചിരുന്നു. തുടർന്നാണ് ഹമാസ് ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തിയത്. ഇതോടെ ഇസ്രായേൽ നടപടികൾ കൂടുതൽ കടുപ്പിച്ചു. അൽ അക്സ പള്ളിവളപ്പിൽ നടത്തിയിട്ടുള്ള കണ്ണീർവാതകം റബ്ബർ ബുള്ളറ്റ് പ്രയോഗത്തിൽ 100 പാലസ്തീൻകാർക്ക് പരിക്കേറ്റതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. അതേസമയം അറബ് ലീഗ് രാജ്യങ്ങളെ പിന്തുണയ്ക്കുന്നതാണ് ഇന്ത്യൻ നിലപാട്. സമാധാനപരമായിട്ടുള്ള ചർച്ചയിലൂടെ രണ്ട് രാഷ്ട്രങ്ങൾ എന്നതാണ് പ്രശ്നത്തിനുള്ള പരിഹാരമെന്നും ഇന്ത്യ കരുതുന്നുണ്ട്. ഇസ്രായേലും പാലസ്തീനുമായി ഇന്ത്യ നല്ല ബന്ധം കാത്തുസൂക്ഷിക്കുകയുമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരത്തെ തന്നെ പാലസ്തീൻ സന്ദർശിക്കുകയും പ്രസിഡന്റുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യക്ക് ഇസ്രായേലുമായുള്ള നല്ല ബന്ധമെന്നത് പാലസ്തീനെ അവഗണിച്ചുകൊണ്ടല്ല എന്നതും പ്രസക്തമാണ്. ഇസ്രായേൽ അധീന മേഖലയിൽ ഉൾപ്പെടെ പാലസ്തീന്റെ പല പദ്ധതികൾക്കും ഇന്ത്യ സഹായം നൽകിയിട്ടുമുണ്ട്. പാലസ്തീനിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിൽ പഠിക്കാനും മറ്റും സ്കോളർഷിപ്പും നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.